അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സമസ്തയുടെ സമ്മേളനം ബാംഗ്ലൂരിൽ അതിമനോഹരമായി കഴിഞ്ഞു. തിരിച്ചു വരുന്ന സമയത്ത് ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞൊരു മൈസൂർ എത്തിയ സമയത്ത് രാത്രി 1:30 മണിക്ക് സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞു വരുന്ന വണ്ടികൾ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞാൽ കയ്യിൽ വടിവാളും കത്തിയും പിടിച്ച് നിർത്തുക എന്നല്ല, സമസ്തയുടെ തന്നെ കൊടി പിടിച്ചിട്ട് വരുന്ന വണ്ടികളിങ്ങനെ കൊടി കാണിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ കാര്യം എന്താന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നോക്കിയതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. എന്താണ് ഇവിടെ ഇങ്ങനെ ഭക്ഷണം കുടിക്കുന്നത്? വെള്ളം കൊടുക്കുന്നുണ്ട് ആൾക്കാർ. മറ്റേ റോഡിൽ വരുമ്പോ കിട്ടോ ഇന്നാർ അറിയില്ല, അതിനെ നമ്മൾ സൗകര്യമാക്കിയിട്ടുണ്ട്. ഇത് ഏതാണ്, എന്ത് പാർട്ടിയാണ് ഇത് കൊടുക്കുന്നത്? ഇത് എല്ലാം ഞങ്ങള് സമസ്തയുടെ പരിപാടി കഴിഞ്ഞ് വരുന്ന ആൾക്ക് ഭക്ഷണം കൊടുക്കാറില്ല. നിങ്ങളെ പേര്? മുഹമ്മദ് നാസിർ. വീട്? നാട്? മൈസൂർ. മൈസൂർ തന്നെയാണ്. ഇത് മുൻപേ പ്ലാൻ ചെയ്താണോ അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് തീരുമാനിച്ചത്? പെട്ടെന്ന് ചോറില്ലാത്ത തീർച്ചയായും. ജസാക്കുമുല്ലാ, ഒരു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണവും വെള്ളമൊക്കെ സംഘാടകർ കൊടുക്കുന്നത് സ്വാഭാവികമാണ്, ഇത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ പരിപാടി നടന്ന് ഒരു 100 കിലോമീറ്ററുകൾക്കിപ്പുറം, അതും രാത്രി 1:30 മണിക്ക് കുറച്ച് ആൾക്കാർ കൂടിയിട്ട്, ആ വഴിക്ക് ഇവർ വരും എന്നുള്ളത് ഉറപ്പില്ല, എല്ലാവരും ഭക്ഷണം കഴിക്കാതെയാണോ വരുന്നത് എന്നുള്ള അറിവില്ല. എങ്കിലും ഇവരൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയ പരിപാടിയാണ് ഭക്ഷണമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ സെറ്റപ്പുകളൊക്കെ കാണുന്ന സമയത്ത് ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാൻ ഒരു ടെൻ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്ലക്സൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതൊരു അത്ഭുതമായിട്ട് കണ്ടത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ പകർത്തണമെന്ന് വിചാരിച്ചത്. ഞങ്ങളെ വണ്ടിയിലുള്ളവർ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഭക്ഷണം കഴിക്കാതെ വരുന്ന സമയത്ത് ഈ ഭക്ഷണം കിട്ടിയിട്ട് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. തമ്മിൽ ഒരിക്കലും കാണാത്തവര്, ഏതോ നാട്ടിലുള്ളവര്, പിന്നീട് ഇനി കാണുമോ എന്നറിയാത്തവര്, അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് ചെറുപ്പക്കാരൊത്തു കൂടിയിട്ടിങ്ങനെ, അതും രാത്രി 1:30 മണിക്കൊക്കെ ഈ ഒരു തണുപ്പത്ത് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. അല്ലാഹു സുബ്ഹാനഹു വതാല അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് മാത്രമാണ് ദുആ ചെയ്യാറുള്ളത്.